കവണക്കല്ല് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഷട്ടറുകൾ താഴ്ത്തിയതോടെ കനത്ത വേനലിലും ജലസമൃദ്ധമായി ഇരുവഴിഞ്ഞിപ്പുഴ കാരശ്ശേരി കൊടിയത്തൂർ പഞ്ചായത്തുകളിലെയും മുക്കം നഗരസഭയിലെ ഒട്ടുമിക്ക ഭാഗങ്ങളിലെയും തീരദേശവാസികൾക്കാണ് ഇതിന്റെ ഗുണഫലം ലഭിക്കുന്നത്. സംസ്ഥാനത്ത് മഴ കുറഞ്ഞ് ജലക്ഷാമം അതിരൂക്ഷമാവുമ്പോഴും ഇരുവഴിഞ്ഞിപ്പുഴയുടെ കൊടിയത്തൂർ കാരശ്ശേരി ഗ്രാമപഞ്ചായത്തുകളുടെയും മുക്കം നഗരസഭയുടെയും തീരദേശവാസികൾക്ക് ജലക്ഷാമത്തെപ്പറ്റി വലിയ ആശങ്കയില്ല. ഊർക്കടവിലെ കവണക്കല്ല് റെഗുലേറ്റർ കംബ്രിഡ്ജ് ഷട്ടർ താഴ്ത്തിയതോടെയാണ് ഇരുവഴിഞ്ഞിപ്പുഴയെ കൊടും വേനലിലും ജലസമൃദ്ധിയിൽ കാത്തുപോരുന്നത്. 2001 റെഗുലേറ്റർ കംബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം ഇരുവഴിഞ്ഞിപ്പുഴ മുക്കം തൃക്കുടമണ ക്ഷേത്ര കടവ് വരെ കാര്യമായി വേനലറിഞ്ഞിട്ടില്ല. കവണക്കല്ല് റെഗുലേറ്റർ കംബ്രിഡ്ജിന്റെ സ്വാധീനം എത്തുന്നത് അഗസ്ത്യൻമുഴി പാലം വരെയാണ്. ഈ പാലം മുതൽ മേലോട്ട് ആനക്കാമ്പൊയിൽ വരെയുള്ള ഭാഗത്ത് റെഗുലേറ്റർ കംബ്രിഡ്ജിന്റെ സ്വാധീനം എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ അഗസ്ത്യൻമുഴി മുതൽ മേൽഭാഗം പുഴ ഇപ്പോൾ തന്നെ വറ്റി കരയും കല്ലുമൊക്കെ മിക്ക ഭാഗത്തും തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ പ്രദേശത്ത് കൊടും വരൾച്ചയുടെ ലക്ഷണവും ഇപ്പോഴേ കണ്ടു തുടങ്ങി. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പുഴയോര ഗ്രാമങ്ങൾക്ക് ഇരുവഴിഞ്ഞിപ്പുഴയിലെ ജലസമൃദ്ധി കൊണ്ട് വലിയ പ്രയോജനം ലഭിക്കുമ്പോൾ പഞ്ചായത്തിലെ കുന്നിൻ പ്രദേശങ്ങളായ തോട്ടക്കാട്, മൈസൂർപ്പറ്റ, ഊരാളിക്കുന്ന്, തടപ്പറമ്പ്, കൊളോറക്കുന്ന്, പഴനിങ്ങൽ, മാങ്കുന്ന് തുടങ്ങിയ പ്രദേശങ്ങളിൽ മഴക്കാലത്ത് പോലും ജലക്ഷാമം നേരിടുന്നുണ്ട്. ഈ പ്രദേശങ്ങളിൽ ജലക്ഷാമം പരിഹരിക്കാൻ വിപുലമായ ജലബജറ്റാണ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് തയ്യാറാക്കിയതും. ഈ ജലബജറ്റ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇരുവഴിഞ്ഞിപ്പുഴയിലെ ജലലഭ്യത പ്രയോജനപ്പെടുത്തിയുമാണ്. കൊടിയത്തൂർ പഞ്ചായത്തിലെയും കാരശ്ശേരി പഞ്ചായത്തിലെയും കക്കാട്, കുറ്റിപ്പൊയിൽ, നെല്ലിക്കാപ്പറം പ്രദേശത്തിന് ജലക്ഷാമം പരിഹരിക്കാൻ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി പ്രവൃത്തി നടന്നുവരികയാണ്. കൊടിയത്തൂർ, കക്കാട് പാടശേഖര സമിതികളിൽപ്പെട്ട 200 കർഷകർക്കും മറ്റ് ജനങ്ങൾക്കും പദ്ധതി പ്രയോജനം ചെയ്യും. ഈ പദ്ധതിയുടെ ജലസ്രോതസ്സും ഇരുവഴിഞ്ഞിപ്പുഴയാണ്. CTV പ്രാദേശിക വാർത്ത, മുക്കം.